കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഹൈക്കമാൻഡ് പിടിമുറുക്കിയതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളും നിലപാട് കടുപ്പിക്കുന്നു. വിജയസാധ്യതയുടെ പേരിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് ഗ്രൂപ്പുകാർ. ഇക്കാര്യത്തിൽ എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്ന സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. എ ഐ ഗ്രൂപ്പുകൾക്ക് പുറമെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും സീറ്റുകൾക്കായി ശക്തമായി രംഗത്തുണ്ട്. അധികാരം ലഭിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയെ നിർണയിക്കുന്നത് എം എൽ എമാരുടെ ഗ്രൂപ്പ് ബലാബലമാകും. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡിന് പൂർണ്ണമായി വഴങ്ങാൻ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ തയ്യാറല്ല. ഹൈക്കമാൻഡ് നിയോഗിച്ച ഏജൻസികൾ സർവേ നടത്തി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഇവരുടെ നിലപാട്. ഗ്രൂപ്പുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന നിലവിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ വിജയസാധ്യതയുടെ പേരിൽ വിട്ടുകൊടുക്കില്ല. കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പ് നിലവിലുണ്ടെങ്കിലും അദ്ദേഹം സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ആയതോടെ കൂടുതൽ ശക്തമായി. ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത നിഷ്പക്ഷരും പഴയ എ ഗ്രൂപ്പുകാരുമാണ് വേണുഗോപാലിനൊപ്പമുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും വി എം സുധീരനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവും കെ മുരളീധരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും വേറെയുമുണ്ട്. ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കും. ദേശീയതലത്തിൽ ദുർബലമായ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ എത്രമാത്രം ഇവിടെ ഫലപ്രദമാകുമെന്നും ചോദ്യചിഹ്നമാണ്. കെ പി സി സി നേതൃത്വവും ഡി സി സികളും നേരത്തെ ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയിലുള്ള ബഹുഭൂരിപക്ഷവും പലതവണ മത്സരിച്ച നേതാക്കളാണ്. അവരെ ഒഴിവാക്കി പുതുമുഖങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. കോൺഗ്രസിൻ്റെ 21 സിറ്റിംഗ് എം എൽ എമാരും മത്സരിക്കണമെന്ന കെ പി സി സിയുടെ നിർദ്ദേശം ഹൈക്കമാൻഡ് നേരത്തെ അംഗീകരിച്ചിരുന്നു. ഇവരിൽ കെ സി ജോസഫ് ഇനി ഇരിക്കൂറിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനായി പുതിയ മണ്ഡലം കണ്ടെത്തേണ്ടി വരും. കുറഞ്ഞത് 90 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ എം എൽ എമാരുടെ ഒഴികെ ബാക്കി 69 ഇടങ്ങളിൽ പകുതിയിടത്തും പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണെങ്കിലും കഴിഞ്ഞ തവണ 10,000-ൽ കൂടുതൽ വോട്ടിന് തോറ്റ ഒരു നേതാവിനും ഇക്കുറി സീറ്റ് നൽകില്ല. അവിടങ്ങളിലെല്ലാം പുതുമുഖങ്ങളെ ഇറക്കും. 5,000 വോട്ടിൽ താഴെ പരാജയപ്പെട്ടവർക്ക് ഒരവസരം കൂടി നൽകും. 22-ന് രമേശ് ചെന്നിത്തലയുടെ ജാഥയുടെ സമാപനത്തിന് എത്തുന്ന രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും. മധ്യ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് നേടാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി. അതിനായി എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രത്യേക രൂപരേഖ തയ്യാറാക്കും. കോൺഗ്രസ് തനിച്ച് 50 സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കാനാകില്ലെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അതിനായുള്ള തന്ത്രം മെനയുന്ന തിരക്കിലാണ് ഹൈക്കമാൻഡ്.